നമസ്കാരം. 2019 മനുഷ്യരാശി ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു വർഷമാണ്. അന്നാണ് ലോകത്തെ മുഴുവൻ വെള്ളം കുടിപ്പിച്ച, മാസ്ക് ഇടിയിച്ച കൊറോണ മഹാമാരി പൊട്ടിപ്പുറപ്പെട്ടത്. ആ രോഗം വരുത്തിവച്ച പ്രശ്നങ്ങളിൽ നിന്നും ഇന്നും ലോകം പൂർണ്ണമായി മുക്തമായിട്ടില്ല. ചൈനയിലെ വുഹാനിൽ നിന്ന് ഉത്ഭവിച്ചു എന്ന് കരുതപ്പെടുന്ന രോഗം 7 ദശലക്ഷത്തിലധികം ആളുകളുടെ ജീവനാണ് എടുത്തത്. ഇത്തരമൊരു ആഗോള മഹാമാരി വളരെ അപൂർവമായി മാത്രം വരുന്നതായതുകൊണ്ട് ആദ്യഘട്ടത്തിൽ വ്യത്യസ്ത രാജ്യങ്ങളിൽ വ്യത്യസ്ത രീതിയിലാണ് ഇതിനോട് പ്രതികരിച്ചത്. വ്യാപകമായി ടെസ്റ്റിംഗ് നടത്തിയും രോഗബാധിതരെ മാറ്റിപ്പാർപ്പിച്ചും ചില രാജ്യങ്ങൾ ഇതിനെ നേരിട്ടു. എന്നാൽ ചില രാജ്യങ്ങൾ അവരുടെ രാജ്യത്തെ മുഴുവനായും അടച്ചിട്ടാണ് ഇതിനെ നേരിട്ടത്. സമ്പൂർണ്ണ ലോക്ക്ഡൌൺ, അർദ്ധ ലോക്ക്ഡൌൺ എന്നീ മാർഗങ്ങൾ ഉപയോഗപ്പെടുത്തി. ഇതിന്റെ ഫലമായി ലോക ചരിത്രത്തിൽ 1930കളിലെ സാമ്പത്തിക മാന്ദ്യത്തിന് തുല്യമായ സാമ്പത്തിക തകർച്ച ഉണ്ടായി. ഒളിമ്പിക്സ് ഉൾപ്പെടെയുള്ള നിരവധി കായിക സാംസ്കാരിക പരിപാടികൾ റദ്ദാക്കുകയും മാറ്റിവെക്കുകയും ചെയ്തു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തൊഴിലിടങ്ങളും സാംസ്കാരിക കേന്ദ്രങ്ങളും മതസ്ഥാപനങ്ങളും അടഞ്ഞുകിടന്നു. അങ്ങനെ മനുഷ്യരാശിയെ ഒന്നാകെ നടുക്കിയ ഒരു മഹാമാരി തന്നെയായിരുന്നു കോവിഡ് 19 എന്നത്. ഇപ്പോഴത്തെ അതിമാരക വൈറസുകൾ വീണ്ടും ചൈനയിൽ കണ്ടെത്തിയതായാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഒന്നും രണ്ടുമല്ല, 100ലധികം അപകടകാരികളായ വൈറസുകളെയാണ് ഗവേഷകർ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. കട്ടിയുള്ള രോമങ്ങളുള്ള ജീവികളിലാണ് അപകടകാരികളായ വൈറസുകളുടെ സാന്നിധ്യം. അങ്ങനെ ചൈനയിലെ ഫാമുകളിൽ ചില മൃഗങ്ങളിൽ 125 വൈറസുകളോളം കണ്ടെത്തിയെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. കണ്ടുപിടിച്ചതിൽ ഇതുവരെ തിരിച്ചറിയപ്പെടാത്ത 36 വൈറസുകൾ ഉൾപ്പെടുന്നു. പേടിക്കേണ്ട കാര്യം എന്തെന്നാൽ ഇതിൽ 40ലധികം വൈറസുകൾ മനുഷ്യനെ ബാധിക്കുന്നതാണ്. ചൈനീസ് ഗവേഷകരുടെ നേതൃത്വത്തിലാണ് പഠനം നടത്തിയത്. വൈറസ് വ്യാപനത്തിന് കാരണമാകുന്ന ഫർ ഫാമിംഗ് ഇൻഡസ്ട്രിയെ കുറിച്ച് വൈറോളജിസ്റ്റ് എറോൾ ഹോംസ് ആശങ്ക പ്രകടിപ്പിച്ചു. ഇത്തരത്തിലുള്ള ഫാമിംഗ് വ്യവസായം അടച്ചു പൂട്ടണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഫാമിൽ വൈറസ് വ്യാപനം പൊട്ടിപ്പുറപ്പെടുന്നത് തടയുന്നതിനുള്ള നിരീക്ഷണവും നടപടികളും ശക്തമാക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. എന്തായാലും ഈ വാർത്ത പുറത്തു വന്നതോടെ നിരവധി പേരാണ് ചൈനയെ വിമർശിച്ചും കുറ്റപ്പെടുത്തിയും രംഗത്തെത്തിയിരിക്കുന്നത്. ഒരു മഹാമാരിയുടെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ലെന്നും ഇനിയും ലോകത്തെ ദ്രോഹിക്കാനാണോ കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ നീക്കമെന്നുമാണ് ആളുകൾ ചോദിക്കുന്നത്. മുട്ടൻ തെറിയും ആളുകൾ രാജ്യത്തെയും ഷീ ജിൻപിങ് അടക്കമുള്ളവരെയും വിളിക്കുന്നുണ്ട്. കട്ടിരോമങ്ങളുള്ള വളർത്തു മൃഗങ്ങളിൽ നിന്നാണ് ഗവേഷകർ പഠനത്തിന് ആവശ്യമായ സാമ്പിളുകൾ എടുത്തത്. ചൈനയുടെ അങ്ങോളം ഇങ്ങോളമുള്ള പ്രവിശ്യകളിൽ വളർത്തു മൃഗങ്ങളെ പഠന വിധേയമാക്കി. കുർക്കൻ കുടുംബത്തിൽപ്പെട്ട റാങ്കൂൺ നായ്ക്കൾ ഫാമുകളിൽ സുരക്ഷയ്ക്കായി വളർത്താറുണ്ട്. ഇവയുടെ ശരീരത്തു നിന്നും ഗിനിപ്പന്നി, മിങ്ക്, മുയലുകൾ എന്നിവയിലും വൈറസുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് മഞ്ഞുമലയുടെ അഗ്രം മാത്രമാണെന്നും എന്തോ ആപത്ത് വരാനുണ്ടെന്നും ആളുകൾ പറയുന്നു. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് എളുപ്പം പകരുന്നവയാണോ വൈറസുകൾ എന്നതിൽ സ്ഥിരീകരണമില്ല. എന്തായാലും ഈ വാർത്ത പുറത്തു വന്നതോടെ കടുത്ത ആശങ്കയിലാണ് ജനങ്ങൾ. വെബ് ഡെസ്ക് തത്വമയ ന്യൂസ്, പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം, ദി സ്ക്വയർ നിയർ USTE ഗ്ലോബൽ, വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര, ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വില്ലാസ് നിയർ തിരുമല. കോൾ 9048255999. ജ്യോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ, ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം, ഒപ്പം ഓണക്കിറ്റുകളും. 10 പവന മുകളിലുള്ള വിവാഹ പർച്ചേസുകൾക്ക് പവന 5000 രൂപയുടെ കിഴിവും, അതിന് താഴെയുള്ള വിവാഹ പർച്ചേസുകൾക്ക് 3000 രൂപയുടെ കിഴിവും, ഒപ്പം സ്വർണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം. പഴയ 916 സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള 916 HUID സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണ അവസരം. ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി, മെയിൻ റോഡ്, ബാലരാമപുരം.